കൊല്ലം മയ്യനാട് സർവീസ് സഹകരണ ബാങ്കിൽ ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകളെന്ന് പരാതി ശക്തമാകുന്നു ബാങ്ക് സെക്രട്ടറി ബിനാമികളുടെ പേരിൽ ഒരു കോടിയിലധികം രൂപ വായ്പ എടുത്ത ശേഷം തിരിച്ചടവ് മുടക്കിയെന്നാരോപിച്ച് സഹകരണ മന്ത്രിക്കും രജിസ്ട്രാർക്കും മുന്നിൽ പരാതിയെത്തി സി പി എം ഭരിക്കുന്ന ബാങ്കിലെ ക്രമക്കേടുകളുടെ രേഖയടക്കമുള്ള തെളിവുകളുമായി പാർട്ടി നേതൃത്വത്തിന് ജീവനക്കാർ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഇല്ല എന്ന ആരോപണം ശക്തമാണ് മയ്യനാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി രാധാകൃഷ്ണനെതിരെയാണ് മന്ത്രിക്കും സഹകരണ മന്ത്രി സഹകരണ രജിസ്ട്രാർക്കും മുന്നിൽ പരാതി എത്തിയിരിക്കുന്നത് വെറും അഞ്ച് ലക്ഷം രൂപയ്ക്ക് രാധാകൃഷ്ണൻ വാങ്ങിയ ഭൂമി ഭാര്യയുടെയും മരുമകനായ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിൻ്റെയും പേരിലേക്ക് മാറ്റിയിരുന്നു ആദ്യ തട്ടിപ്പ് അഞ്ച് ലക്ഷം രൂപയുടെ ഭൂമി വെച്ച് മുപ്പത് ലക്ഷം രൂപ ഭാര്യയുടെയും മരുമകന്റെയും പേരിൽ വായ്പ നൽകുകയായിരുന്നു എന്ന് പരാതി ചൂണ്ടിക്കാട്ടുന്നു ഈ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയിരിക്കെ തന്നെ മറ്റു നാല് ബന്ധുക്കളുടെ പേരിൽ നാൽപ്പത് ലക്ഷം രൂപ കൂടി രാധാകൃഷ്ണൻ സെക്രട്ടറിയായ ബാങ്കിൽ നിന്ന് വായ്പ നൽകി വായ്പാ തുക രാധാകൃഷ്ണൻ ബന്ധുവായ സുൽകുമാറിൻ്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തി മൂന്നിന് അതേ ദിവസം വൈകിട്ട് തന്നെ ഈ തുക രാധാകൃഷ്ണന്റെ സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റിയതിന്റെ തെളിവും പരാതിക്കൊപ്പം സമർപ്പിച്ചു ഈ വായ്പയുടെ തിരിച്ചടവും മുടങ്ങിയിരിക്കുകയാണ് അടക്കം വായ്പാ തുക ഒരു കോടിക്ക് മുകളിലേക്ക് ഉയർന്നതോടെയാണ് ജീവനക്കാർ കാര്യം അന്വേഷിച്ചതും തട്ടിപ്പ് പുറത്തായതും സി ലോക്കൽ കമ്മിറ്റി അംഗമായ ബാങ്ക് ജീവനക്കാരന്റെ പിന്തുണയോടെയാണ് സെക്രട്ടറി തട്ടിപ്പ് നടത്തിയതെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് തുടർന്ന് ജീവനക്കാർ സി പി നേതൃത്വത്തെ പരാതിയുമായി സമീപിച്ചു എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റിലെ പ്രമുഖ നേതാവ് ഇടപെട്ടാണ് പാർട്ടി അന്വേഷണം മരവിപ്പിച്ചത് എന്നാണ് സൂചന ആരോപണവിധേയനായ സെക്രട്ടറിയെ മാറ്റാൻ പോലും ബാങ്ക് ഭരണസമിതി തയ്യാറായിട്ടുമില്ല ഇതോടെയാണ് സഹകരണ മന്ത്രിക്ക് രജിസ്റ്റാർക്കും മുന്നിലേക്ക് പരാതി എത്തിയത് ഒരാഴ്ച പിന്നിട്ടിട്ടും ഈ പരാതികളിൽ തുടർ നടപടി ഉണ്ടായിട്ടില്ല കൂട്ടിക്കട മയ്യനാട് സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ അഴിമതിയാണ് പുറത്തു വന്നിരിക്കുന്നത് മഞ്ഞുമലയുടെ ഒരഗ്രം മാത്രമാണിത് കൃത്യമായി അന്വേഷണം നടത്തിയാൽ ഇതിലും വലിയ തട്ടിപ്പ് അഴിമതി ഇവിടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും ഇവിടെ വളരെ ചെറിയ വിലയ്ക്ക് വസ്തുക്കൾ ബിനാമിമാരുടെ പേരിൽ വാങ്ങിക്കൂട്ടിയിട്ട് ആ വസ്തുക്കളുടെ പേരിൽ വാല്യുവേഷൻ്റെ എത്രയോ ഇരട്ടി തുക ലോണായി എടുത്തിരിക്കുകയാണ് സാധാരണഗതിയിൽ സഹകരണ ബാങ്കുകളിൽ ടോട്ടൽ വാല്യുവേഷൻ്റെ മൂന്നിലൊന്നാണ് ലോണായി കൊടുക്കുന്നത് ഇവിടെ ടോട്ടൽ വാല്യുവേഷൻ്റെ എത്രയോ ഇരട്ടി കോടിക്കണക്കിന് രൂപ ലോണായി ചതുപ്പ് നിലങ്ങളും വില വില കുറഞ്ഞ സ്ഥലങ്ങളും വെച്ചുകൊണ്ട് ഈ ബാങ്ക് ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് എടുത്തിരിക്കുകയാണ് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ഈ കാര്യത്തിൽ ഭരണസമിതിക്ക് കൈ കഴുകാൻ ഒരു കാരണവശാലും കഴിയില്ല ഏതെങ്കിലും രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരുടെ തലയിൽ ഇത് കെട്ടിവെച്ചുകൊണ്ട് ദ ഭരണസമിതിക്ക് കൈകഴുകാം എന്ന് ഒരാളും കരുതണ്ട കാരണം ഏത് ലോൺ പാസ്സാക്കിയാലും ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരിക്കും ആ ലോണിന് വാല്യുവേഷൻ ഇടുന്നത് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിൽ വെച്ച് മാത്രമേ ലോൺ പാസ്സാക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണസമിതി അറിയാതെയാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഉന്നതതല അന്വേഷണം നടത്തി അടിയന്തരമായി ഈ ഭരണസമിതി അഴിമതിക്ക് കൂട്ടുനിന്ന ഭരണസമിതി പിരിച്ചുവിടാനും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാനും അടിയന്തരമായി നടപടി സ്വീകരിക്കണം